നമസ്കാരം. കനത്ത തോൽവി ഏറ്റുവാങ്ങിയ സി പി എമ്മിലെ ഇനി വരുന്ന ദിവസങ്ങളെന്ന് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ സി പി എമ്മിലെ മുതിർന്ന നേതാക്കളുടെ രാഷ്ട്രീയ ഭാവി എന്ന് പറയപ്പെടുന്നത് തുലാസിലാകുന്നില്ലേ എന്നൊരു സംശയം. ഇത്തവണ പ്രമുഖരെയൊക്കെ ഇറക്കി സീറ്റ് പിടിക്കാമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അജണ്ടയാണ് ഈ മുതിർന്ന നേതാക്കളുടെ ഭാവി ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പോളിറ്റ് ബ്യൂറോ അംഗം മുതൽ 15 സ്ഥാനാർത്ഥികളെയാണ് സിറ്റിംഗ് എം പിക്ക് പുറമെ പാർട്ടി ചിഹ്നത്തിൽ നിർത്തിയിരുന്നത് എന്നുള്ളത് ഓർമ്മിക്കുക എന്നുള്ളതാണ് സി പി എം ഇപ്പോൾ ചെയ്യാനുള്ളത്. എന്നാൽ മന്ത്രി കെ രാധാകൃഷ്ണൻ ഒഴികെയുള്ളവരെ വോട്ടർമാർ തള്ളിക്കളഞ്ഞു. പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള എ വിജയരാഘവന്, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള കെ ശൈലജ, ഇളമരം കരീം, തോമസ് ഐസക്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള എം വി ജയരാജൻ, എം വി ബാലകൃഷ്ണൻ, എം എൽ എമാരായിട്ടുള്ള എം മുകേഷ്, വി ജോയ്, മുൻ മന്ത്രിയായിട്ടുള്ള സി രവീന്ദ്രനാഥ്, മുൻ എം പി ആയിട്ടുള്ള ജോയ്സ് ജോർജ്, സിറ്റിംഗ് എം പി ആയിട്ടുള്ള എ എം ആരിഫ് എന്നിവരൊക്കെയാണ് കളത്തിലിറക്കിയത്, പരാജയപ്പെട്ടു പോയത്. നേതൃത്വത്തെ ഏറെ ഞെട്ടിച്ചത് സിറ്റിംഗ് എം പിയുടെ പരാജയമാണ്. മുതിർന്ന നേതാക്കൾക്ക് വാതിൽ തുറക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ പുതുരക്തത്തിന് അവസരം നൽകണമെന്ന അഭിപ്രായം വളരെ കൃത്യമായി തന്നെ പാർട്ടിക്കുള്ളിൽ ശക്തമാവുകയായിരുന്നു. അതാരും മൈൻഡ് ചെയ്തില്ല. സ്ഥാനാർത്ഥി നിർണയം മുതൽ ഏക മാനദണ്ഡം വിജയിക്കലാണ് എന്ന് നേതൃത്വം പറയുകയും ചെയ്തു. പക്ഷേ അവിടെയും ആ മാനദണ്ഡം പാലിച്ചില്ല. എന്നാൽ ആ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ താഴെ കമ്മിറ്റികളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ മറികടന്ന് നിരവധി പേരുകൾ പട്ടികയിൽ ഇടം പിടിച്ചു എന്നുള്ളതാണ്. എം എൽ എ എന്ന നിലയിൽ മുകേഷിൻ്റെ പ്രകടനം സി പി എമ്മിനുള്ളിൽ പോലും വിമർശിക്കപ്പെട്ടിരുന്നതാണ്. മുകേഷിൻ്റെ പേര് പാർട്ടി വൃത്തങ്ങളിൽ പ്രചരിക്കുമ്പോൾ ചില ജില്ലാ നേതാക്കൾ ഒരു യുവ വനിതാ കൗൺസിലറുടെ പേര് നിർദ്ദേശിച്ചിരുന്നു അവിടെ അങ്ങ് കൊല്ലത്ത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമാണ് എന്നും മുകേഷ് പരാജയപ്പെട്ടാൽ ഉത്തരവാദിത്തം അവർക്കായിരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയതോടെ എതിർപ്പ് ഉന്നയിച്ചവർ പത്തി മടക്കി മടങ്ങിപ്പോയി. അപ്പോൾ പിന്നെ മുകേഷായി സ്ഥാനാർത്ഥി. പാലക്കാട് എ വിജയരാഘവൻ്റെയും പത്തനംതിട്ടയിലെ തോമസ് ഐസക്കിൻ്റെയും കോഴിക്കോട്ട് യുവ സ്ഥാനാർത്ഥിയെ ആവശ്യപ്പെട്ടിട്ടും ഇളമരം കരീമെന്ന പരിണത പ്രതിജ്ഞയും എത്തിയതും വിമർശനത്തിനിടയാക്കിയിരുന്നു എന്നുള്ളതാണ്. ചാലക്കുടിയിൽ തന്നെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും സ്ഥാനാർത്ഥിയാക്കിയ സി രവീന്ദ്രനാഥിൻ്റെയും കാസർഗോഡ് പ്രായവും ആരോഗ്യ ഘടകങ്ങളും പരിഗണിക്കാതെ ബാലകൃഷ്ണനെ തിരഞ്ഞെടുത്തതുമൊക്കെ വിമർശിക്കപ്പെടുന്നു, അല്ലെങ്കിൽ വിമർശിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. വിജയരാഘവൻ്റെ സ്ത്രീവിരുദ്ധ പരാമർശമാണ് 2019 ആലത്തൂരിൽ സി പി എമ്മിൻ്റെ സാധ്യത ഇല്ലാതാക്കിയത് എന്നുള്ളതാണ് വസ്തുത. പാലക്കാട് ചില നിയമസഭാ മണ്ഡലങ്ങളിലെ പ്രവർത്തകർ അവർ വിജയരാഘവനെ അംഗീകരിക്കില്ല എന്ന് അറിയിച്ചിട്ടും ആ പദം പദവി അടിച്ചേൽപ്പിച്ചു. കണ്ണൂരിലെ എം വി ജയരാജനെയോ എം വി ജയരാജനെ മത്സരിപ്പിക്കരുത് എന്നും കോഴിക്കോടും കണ്ണൂരും വടകരയിലും ജനകീയരായവരെ മാത്രം നിർത്തണമെന്നുമുള്ള ആവശ്യം പാർട്ടി കീഴ്ഘടകങ്ങളിൽ നിന്ന് വന്നു. പക്ഷേ അത് തഴയപ്പെട്ടു. സ്ഥാനാർത്ഥി നിർണയം മുതൽ പ്രചാരണ തന്ത്രം വരെ സി പി എമ്മിൻ്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോയി എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറയുന്നത്. ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വലിയൊരു ഭാഗം ഏക താരപ്രചാരകനായിട്ടുള്ള മുഖ്യമന്ത്രിക്കെതിരെയാണ് എന്ന് തിരിച്ചറിയുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടുവെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. പക്ഷേ ഇതാരുടെ ഉത്തരവാദിത്തമാണ്? കനത്ത തോൽവി ഏറ്റുവാങ്ങിയ ശേഷം സി പി എമ്മിലെ കരുത്തരായ നേതാക്കളെന്ന് അവകാശപ്പെടുന്ന ഈ നേതാക്കളുടെയൊക്കെ ഭാവി എന്ന് പറയപ്പെടുന്ന തുലാസിലാണ്. ഇതിനുത്തരവാദി ആരാണ്? മുകേഷ് എം എൽ എ ആയിരുന്നു. ആ എം എൽ എ ആയി കൊല്ലത്ത് തന്നെ നിലനിൽക്കുകയുമാണ്. മാത്രമല്ല മുകേഷിനെ കുറിച്ച് വലിയ അഭിപ്രായമൊന്നും, ജനാഭിപ്രായമൊന്നും കൊല്ലത്ത് നിന്ന് ലഭിക്കുന്നില്ല. മുകേഷിൻ്റെ എം എൽ എ എന്നുള്ള ജനപ്രതിനിധി എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങൾ പോലും തട്ടുകേടുണ്ടാക്കിയിട്ടുണ്ട് പാർട്ടിക്ക് എന്ന് കീഴ്ഘടകങ്ങൾ പോലും പറഞ്ഞിട്ടും അവിടെ ഒരു കൗൺസിലറിനെ, ഒരു വനിതാ കൗൺസിലറിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള കീഴ്ഘടകങ്ങളുടെ ആവശ്യം പോലും പിണറായി പറയുന്ന ആളാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി എന്നുള്ള പ്രഖ്യാപനം വന്നതോടുകൂടി ആ കീഴ്ഘടകങ്ങളുടെ ആവശ്യം തള്ളിക്കളയുകയായിരുന്നു. അങ്ങനെ മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കി. മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോഴോ നേരത്തെ തന്നെ പരാജയപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതും എൻ കെ പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന ജനകീയനായ നേതാവിനോട്. അവിടെ ആരുടെ പരാജയമായിരുന്നു? ഒന്ന്, കൃത്യമായി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥി നിർണയം. ആ സ്ഥാനാർത്ഥി നിർണയം മുകേഷ് ജനകീയനല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ ജനകീയനല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ പിണറായി എന്തിന് കെട്ടിയിറക്കി? അതിൻ്റെ ഉത്തരവാദിത്തം പിണറായി ഏറ്റെടുക്കാം. ഇനി ആകട്ടെ, വിജയരാഘവനാണെങ്കിലും ഇളമരം കരീമാണെങ്കിലും തോമസ് ഐസക് ആണെങ്കിലും ഇവരൊക്കെ കാലാകാലങ്ങളായി ഈ പാർട്ടിയുടെ ലേബലിൽ നിന്ന് മത്സരിച്ച് പരാജയം നുണഞ്ഞവരും വിജയിച്ച് മന്ത്രിയായവരുമൊക്കെയാണ്. പലതരത്തിലുള്ള സ്ഥാനമാനങ്ങൾ നേടിയവരാണ്. കേരളത്തിൽ ഈ സംസ്ഥാന ഘടകത്തിൽ, സി പി എമ്മിൻ്റെ സംസ്ഥാന ഘടകത്തിൽ നിന്നുകൊണ്ട് തന്നെ പലപ്പോഴും കീഴ്ഘടകങ്ങളുടെ ആവശ്യം ഇതായിരുന്നു. ജനകീയരായവരെ, യുവ നേതാക്കളെ, യുവ പ്രാതിനിധ്യമുള്ളവരെ ഇതിനകത്തേക്ക് കൊണ്ടുവരണമെന്ന്. പക്ഷെ അതിന് മനസ്സ് കാണിക്കുവാൻ പിണറായിയെപ്പോലൊരു ഏകാധിപതിക്ക് കഴിഞ്ഞില്ല. മാത്രമല്ല ഒരേ ഒരു താരപ്രചാരകൻ മാത്രമായിരുന്നു ഈ
സി പി എമ്മിൽ ഉണ്ടായിരുന്നത്. ആ താരപ്രചാരകൻ എന്ന് പറയപ്പെടുന്നത് ഭരണവിരുദ്ധ വികാരം ഏറ്റുവാങ്ങുന്ന പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയായിരുന്നു. അത് പക്ഷെ പാർട്ടിക്ക് എന്തുകൊണ്ട് മനസ്സിലായില്ല? ഇനി പാർട്ടി മനസ്സിലാക്കിയിട്ടും കാര്യമില്ല. കാരണം അവിടെയും പിണറായി പറയും, ഞാൻ തന്നെ നയിച്ചോളാം, ഞാൻ തന്നെ താരപ്രചാരകൻ, ഞാൻ തന്നെ എല്ലാം ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞു വരുന്ന പിണറായിയെ തിരുത്താൻ ആ പാർട്ടിയിൽ നട്ടലുള്ള ഒരു സഖാവ് പോലും ബാക്കിയില്ല എന്നുള്ളത് കൊണ്ട് പിണറായി പറയുന്നത് മാത്രം നടക്കുന്ന ഒരു സംവിധാനമായി സി പി എം മാറിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ കനത്ത തോൽവി ഏറ്റുവാങ്ങിയതിന് ശേഷവും ഇപ്പോഴും ആത്മാഭിമാനമില്ലാതെ അന്തസ്സില്ലാത്തവനായ പിണറായി വീണ്ടും ഈ മുഖ്യമന്ത്രി കസേരയിൽ ചടഞ്ഞുകൂടിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ പാർട്ടിക്കകത്ത് നട്ടലുള്ള സഖാക്കൾ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നെ ചുരുട്ടിക്കെട്ടിയനെ മുഖ്യമന്ത്രി പദം പിണറായിയുടെ കയ്യിൽ നിന്നും. ഇപ്പോൾ സി പി ഐ പറഞ്ഞിട്ടുണ്ട്, സി പി ഐ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി മാറണം എന്നുള്ളതാണ്. തോൽവിയുടെ പശ്ചാത്തലത്തിൽ തോൽവിയുടെ ഭാവഭാരം ഏറ്റുവാങ്ങിക്കൊണ്ട് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി പദം ഒഴിയുക പിണറായി എന്നാണ് സി പി ഐ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സി പി ഐ പറയുന്നത് പോലെ പറയാൻ കരുത്തുള്ള ഒരാൾ, ഒരു സഖാവ്, നട്ടലുള്ള ഒരു സഖാവ് ഈ സി പി എമ്മിലുണ്ടോ? ഇത്രയും വലിയ തോൽവി മുമ്പ് ഏറ്റുവാങ്ങിയിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക. 2019 തന്നെയല്ലേ സംഭവിച്ചത്? അന്നും പിണറായി വിജയൻ തന്നെയല്ലേ മുഖ്യമന്ത്രി? ഇതാ 2024 മുതൽ തന്നെയല്ലേ സംഭവിക്കുന്നത്? ഇപ്പോഴും ആരാ മുഖ്യമന്ത്രി? പിണറായി വിജയൻ. പിണറായി വിജയനാണ് താരപ്രചാരകൻ. ആ താരപ്രചാരകന്റെ ഉത്തരവാദിത്തമാണത്. അദ്ദേഹമാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത്, അല്ലാതെ പാർട്ടി എന്ന് പറയുന്ന സംവിധാനമല്ല. പാർട്ടി ചുരുങ്ങിയിരിക്കുന്നു. പാർട്ടി പിണറായി എന്ന് പറയപ്പെടുന്ന നേതാവിലേക്ക് ചുരുങ്ങിയത് കൊണ്ടാണ് പാർട്ടി ഇത്രത്തോളം കനത്ത തോൽവി ഏറ്റുവാങ്ങിയിട്ടും പിണറായി ഇന്നും മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത്. നട്ടലുള്ള സഖാക്കൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പിണറായി സഖാവിനെ എന്നെ പടിക്കു പുറത്താക്കിയനെ. പക്ഷേ ഇപ്പോൾ സി പി ഐ ഇടയുന്നുണ്ട് ഇടതുമുന്നണിയിൽ. മുഖ്യമന്ത്രി മാറിയതിനു ശേഷം മാത്രം മതി മുന്നോട്ടുള്ള പോക്ക് എന്ന് അവർ ആവശ്യപ്പെടുകയാണ്. അവരത് ശക്തമാക്കുകയാണ് എങ്കിൽ, അതിനോടൊപ്പം നിൽക്കാനുള്ള സി പി എമ്മിനുള്ളിൽ ഉള്ള ഏതെങ്കിലും നട്ടലുള്ള നേതാക്കൾ കൂടി ഉണ്ടെങ്കിൽ ഈ മുഖ്യമന്ത്രിക്ക് ഈ പദം ഒഴിഞ്ഞേ പറ്റൂ. കനത്ത തോൽവി ഏറ്റുവാങ്ങിയിട്ടുള്ള സി പി എമ്മിലെ ഈ ബാക്കിയുള്ള നേതാക്കൾ അവരുടെ ഭാവി തുലാസിൽ നിൽക്കുമ്പോഴും ഇങ്ങനെ ഏകാധിപതിയെപ്പോലെ പിണറായി ഭരിച്ചു മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരിക്കുന്നത്. ആ പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്ന ആ മുറുമുറുപ്പ് വലിയ പൊട്ടിത്തെറിയായി പുറത്തു വരിക തന്നെ ചെയ്യും. അതോടുകൂടി പിണറായിക്ക് ഈ സ്ഥാനം ഒഴിയേണ്ടി വരിക തന്നെ ചെയ്യും.